പ്രൈസ് ക്രൈസ്തലോൺ ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാണ് ഈ പുതുമാസത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ ദിനത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട് ദൈവകൃപ അനുഭവിപ്പാൻ ഇന്നത്തെ ദിനം സ്വർഗത്തിലെ ദൈവം ഏവർക്കും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്വ വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ പൗലോസ് വിശുദ്ധു ലേഖനം വാക്യം ഗലേഷ്യൻസ് ചാപ്റ്റർ നാം ഇപ്രകാരം വായിക്കുന്നു അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു വളരെ വ്യക്തമായ ആത്മീയ അടങ്ങിയ ഒരു ഹ്രസ്വ ലേഖനമത്രേ നൽകുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന പല കാര്യങ്ങൾ വളരെ വ്യക്തമായി കർത്തൃദാസൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ മൂന്നാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൽ കൂടെയുള്ള വ്യക്തമായ വിടുതൽ രക്ഷ നിത്യത എന്നിവയ്ക്ക് വിപരീതമായിട്ടുള്ള അവരുടെ ചിന്തകളെ ഖണ്ണിച്ച് അവർ ഏത് നിലയിൽ അന്യത ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ശക്തമായ താക്കീതോടുകൂടി ആരംഭിക്കുന്നു അങ്ങനെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വാസ ജീവിതം ആരംഭിച്ചതുകൊണ്ട് അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടത് ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യത്തെ ഉദ്ധരിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ വിശ്വാസികളേവരും അബ്രഹാമിനോട് കൂടെ ചേർന്ന് അതെ അനുഗ്രഹിക്കപ്പെടുകയാൽപത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും നീ ഒരു പാത്രമായി മാറും അത് അതുപോലെ വിശുദ്ധ വചനം പ്രഖ്യാപിച്ചത് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് അതെ പ്രിയമുള്ളവരെ ഇന്ന് നാം ലോകത്തിൽ കാണുന്ന യഹൂദൻ മുസ്ലിം സഹോദരങ്ങൾ ക്രിസ്തീയ സഹോദരങ്ങൾ ഇവര് മുഴുവനും അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാണ് അതെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ദിനം അതിരാവിലെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ് ഞാനും നിങ്ങളും അബ്രഹാമിന്റെ സന്തതികളായി ദൈവിക പദ്ധതി പ്രകാരം രക്ഷണ്യ പദ്ധതിയിലേക്ക് എത്തിയതിലൂടെ നാം അനുഗ്രഹിക്കപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഇന്ന് ലോകം അനുഗ്രഹത്തിന് പിന്നാലെ ഓടുന്ന ഒരു ക്രൈസ്തവ ഗോളത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ഉൾപ്പെടെ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരും എങ്ങും ഓടണ്ട എങ്ങും പോകണ്ട ശരിക്കും അബ്രഹാമിന്റെ സന്തതിയായി ആ വിശ്വാസ പരമ്പരയിൽ കൃത്യമായി നിലകൊണ്ടാൽ ഞാനും നിങ്ങളും വിശ്വാസികൾ ആകുന്നതിലൂടെ അനുഗ്രഹിക്കപ്പെടും പക്ഷേ ഇത് പ്രസംഗിക്കാനും പറയാനും മറ്റൊരാളെ ഉപദേശിക്കാനും എളുപ്പമാണ് എന്നാൽ വ്യക്തി ജീവിതത്തിൽ ഇത് അനുവർത്തിക്കുക അല്ലെങ്കിൽ പ്രവൃത്തി പദത്തിൽ എത്തിക്കുക എന്നത് നിശ്ചയമായും ദുഷ്കരമാണ് കാരണം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അത് തന്നെയാണ് നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വന്ത ദേശത്തെയും വിട്ട് പുറപ്പെടണം വിശ്വാസ ജീവിതം ചിലത് വിട്ടിട്ടുള്ള ഒരു പുറപ്പാടാണ് ഒരു യാത്രയാണ് കാരണം നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് ആ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വചനപ്രകാരമുള്ള യഥാർത്ഥ അനുഗ്രഹം പലപ്പോഴും നാം പ്രാർത്ഥിച്ചാൽ പാടിയാൽ ആരാധിച്ചാൽ മുടങ്ങാതെ ദൈവാലയത്തിൽ സംബന്ധിച്ചാൽ വിശുദ്ധ മേശയെങ്കിൽ പങ്കു ചേർന്നാൽ എല്ലാമായി അനുഗ്രഹങ്ങൾ മുഴുവൻ കിട്ടി അങ്ങനെയുള്ള ഒരു മിഥ്യാബോധത്തിൽ ഒരു വിഡ്ഢി സ്വർഗത്തിലാണ് ഇന്ന് ക്രൈസ്തവ ജനതയെ ഇന്നത്തെ ചിലരെങ്കിലും ആക്കിത്തീർത്തിരിക്കുന്നത് എന്നാൽ ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല ദൈവവചനത്തിന്റെ യഥാർത്ഥ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ദൈവ നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ ഒരു യഥാർത്ഥ അനുഗ്രഹത്തിന്റെ പങ്കുകാരാകുവാൻ ഇന്നത്തെ ദിനം ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം എന്നാൽ ഓർക്കണം അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പരമ്പര സങ്കീർണമായിരുന്നു വേദനയും നിരാശയും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും വളരെ വളരെ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു അവിടെയൊക്കെ ദൈവം അബ്രഹാമിനെ കരുതി താങ്ങി പരിപാലിച്ചു തക്ക ആളുകളെ ഒരുക്കി അല്ലേൽ ശാമകാലത്തും അബ്രഹാമിനെയും കൂട്ടരെയും ക്ഷേമത്തോടെ പരിപാലിച്ചു അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി ആവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നാൽ ദൈവം പറയുന്നത് അനുസരിച്ച് ഒരു വിശ്വാസ പാതയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടത് കരുതുവാനും വേണ്ട സമയത്ത് തരുവാനും ദൈവം മതിയാവന അല്ലാതെ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞ് അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകാതെ അനുഗ്രഹത്തിന്റെ ദാതാവായ ദൈവത്തിന് പിന്നാലെ പോകുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഏത് വിധത്തിലും നിലയിലും തരത്തിലുമുള്ള അനുഗ്രഹമാണ് വേണ്ടതെന്ന് സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവത്തിനറിയാം ആ ദൈവം നിശ്ചയമായും ഓൺ ടൈമിൽ നൽകുവാൻ മതിയായവനാണ് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ വിശ്വാസ പെട്ടിരിക്കുന്നതിനാൽ അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്നതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ആ അനുഗ്രഹം പ്രാപിച്ചെടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് ഉത്തരവാദിത്തമാണ് അത് പ്രാപിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം പ്രവേശിക്കാം അതെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരാധിച്ചു ബലപ്പെടുവാൻ ദൈവകൃപയെ അനുഭവിപ്പാൻ പ്രാർത്ഥനയോട് മുന്നേറുവാൻ ഇന്നത്തെ വിശുദ്ധ ദിനം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ അബ്രഹാമിൽ കൂടെ വിശ്വാസ പരമ്പരയിലേക്ക് വിളിക്കപ്പെട്ട പുതിയ നിയമ ഇസ്രയേലാകുന്ന ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ പരമയാകത്താൽ കൊലക്കളത്തിൽ ചിന്തിയ തൻ്റെ പുണ്യാഹ രക്തത്താൽ മക്കളായി അവകാശികളായി തീർന്നിരിക്കുന്നു ആ പദവിയോടെ ആ വലിയ അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനം കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം അങ്ങനെ കർത്താവിനോട് ചേർന്ന് മുൻപോട്ട് ജീവിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം ഏവരെയും സഹായിക്കട്ടെ തലകളെ വണക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹമേറിയ പുതിയ പ്രഭാവത്തിനായി സ്തോത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആറാം മാസത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ദിനത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ എവിടെ നിന്ന് ഒരുക്കണം ഞങ്ങളെ കേൾപ്പിച്ച ദൈവനത്തിനായി സ്തോത്രം മനുഷ്യൻ ഇന്ന് അനുഗ്രഹം തേടി നെട്ടോട്ടം ഓടുമ്പോൾ അനുഗ്രഹത്തിന്റെ ദാതാവായ കർത്താവിങ്കിൽ കൂടി അടുത്തു വരണമെന്ന് ഗ്രാസക്ക് പൗലോസ് നൽകിയ വലിയ സന്ദേശം പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം വചനപ്രകാരമുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ തമ്പുരാന്റെ അടുക്കൽ അടുത്തു വരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം ദൈവചനം കേട്ട എല്ലാത്തിൻ്റെ മക്കളെയും അനുഗ്രഹിക്കണം ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും ദൈവ കൃപയുടെയും ദിനമായി അതാത് സ്ഥാനങ്ങളിൽ കൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമീൻ 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 പ്രിയ ദൈവമക്കളെ ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ യഥാർത്ഥ അനുഗ്രഹം പ്രാപിപ്പാൻ യഥാർത്ഥ വിശ്വാസിയായി ദൈവകൃപയോടെ മുന്നേറി പ്രാർത്ഥനയോടെ ജീവിതം നയിച്ച് കർത്താവിൽ നിന്നും എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി ഗോഡ് ബ്ലെസ് യു ഓൾ